കാറിന്റെ എ സി ഫിൽട്ടർ എങ്ങനെയാണ് സ്വന്തമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് എ സി ഫിൽട്ടർ മാറാനായിട്ട്. നമുക്ക് സാധാരണ നമ്മൾ എ സി ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 3000-4000 കിലോമീറ്റർ ആയി കഴിയുമ്പോഴത്തോടെ നമുക്ക് അതെടുത്ത് നിന്ന് ക്ലീൻ ചെയ്തിടണം, ഇല്ലെങ്കിൽ നമുക്ക് എ സിക്ക് പവർ കുറയും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. വളരെ സിമ്പിൾ തന്നെയാണ്. ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ 10000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. അത് രണ്ടിലും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. എല്ലാ വണ്ടിയുടെയും വരുന്നത് റൈറ്റ് സൈഡ് സ്റ്റിയറിംഗ്, ലെഫ്റ്റ് സൈഡാണ് ഇത് വരുന്നത്. എ സി ഫിൽട്ടർ ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ ഡാഷിൻ്റെ താഴെയായിട്ട് ഇതുണ്ട് നമ്മുടെ ഈ അടപ്പ്. ഇതങ്ങ് പതിയെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി. ഈ ഡാഷ് ബോർഡ് അഴിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മേലിലൊരു കവറുണ്ട്. ഇതുണ്ട, ഇതിങ്ങോട്ട് ഇങ്ങോട്ട് തുറക്കുക. ഇത് ഈ ക്ലിപ്പാണ്, ഈ ക്ലിപ്പിലെ പിടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എ സി ഫിൽട്ടർ വരുന്നത്. ഇങ്ങനെ നമ്മൾ എടുക്കുക. ഇതുണ്ട, പിന്നെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഇതിങ്ങനെ കുട്ടിയാൽ മതി, ഇങ്ങനെ കുട്ടി നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഈ എയർ ഫിൽട്ടറിൻ്റെ ഈ സൈഡിലായിട്ട് എയർ ഫ്ലോ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഇത് ഉണ്ടോ, ഇവിടെ ഒരു ആരോ കാണുന്നുണ്ടോ. അപ്പോൾ ഇതിപ്പോഴും നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. ഇപ്പോൾ ഇടാനായിട്ട് വേണം, സിമ്പിളാണ്. ഇപ്പോൾ ഇത് ഇടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിങ്ങനെ എടുക്കുക, ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഈ ക്ലിപ്പ് എടുക്കുന്നു, മുകളിലേക്ക് വെക്കുന്നു, പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഈ രണ്ട് ക്ലിപ്പ് താഴെ ആദ്യമേ കൊളുത്തി കൊടുക്കുക. ഇത്ര കാര്യമുള്ളൂ, ഇത്ര സിമ്പിളാണ്.